കൊച്ചി അഞ്ചുമന ഭൂമി ഇടപാടിലെ കള്ളപ്പണത്തെക്കുറിച്ച് ആദായ നികുതി വകുപ്പ് അന്വേഷണം തുടങ്ങി. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ വി.എസ്. രാമകൃഷ്ണ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകി. ഇടപാടുമായി ബന്ധപ്പെട്ട പി.ടി. തോമസ് എം.എൽ.എ. അടക്കമുള്ളവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. പി.ടി. തോമസിനെതിരെയും ഇടതുപാർട്ടികളുടെ പ്രതിഷേധവും തുടരുകയാണ്. ഡാനിയാണ് ചേരുന്നത്. ഡാനി, ഏതായാലും നിയമ നടപടികളിലേക്ക് പോകുന്നു. എന്തൊക്കെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്? ഗോപി, ഇക്കാര്യവുമായി ബന്ധപ്പെട്ട അഞ്ചുമന ഭൂമി ഇടപാടുമാണ്. ഇതിലെ കള്ളപ്പണം, അതിൻ്റെ സ്രോതസ് ഇത് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ ആദായ നികുതി വകുപ്പ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ റിയൽ എസ്റ്റേറ്റുകാരനായ വി.എസ്. രാമകൃഷ്ണൻ ഇതിനകം തന്നെ നോട്ടീസ് നൽകിയിരിക്കുന്നു. രാമകൃഷ്ണനോട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ ഒരാഴ്ചത്തേക്കകം തന്നെ ആദായ നികുതി വകുപ്പിന് മുൻപാകെ തന്നെയായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ബന്ധപ്പെട്ടുകൊണ്ട് മറ്റിടപാടുകാർ, അതായത് പി.ടി. തോമസ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട മറ്റാളുകൾക്കും ഇതിൻ്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ, അതിൽ എന്തുമാത്രം ഇൻവോൾവ്മെൻറ്റ് ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. അതോടൊപ്പം ഇപ്പോൾ കാണുന്നത് നമ്മൾ പി.ടി. തോമസ് എം.എൽ.എയുടെ ഓഫീസിന് മുന്നിൽ CPI നടക്കുന്ന പ്രതിഷേധമാണ്. ഇതുപോലെ പ്രതിഷേധം ശക്തമാവുകയാണ് പി.ടി. തോമസ് എം.എൽ.എക്ക്. പ്രത്യേകിച്ച് മണ്ഡലത്തിൽ, തൃക്കാക്കര മണ്ഡലത്തിൽ കാര്യമായ രീതിയിൽ തന്നെ പ്രതിഷേധം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് LDF-ന്റെ പൊതുവിലുള്ള തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് CPI ഇപ്പോഴുള്ള പ്രോട്ടോകോൾ മാനദണ്ഡങ്ങൾ അത് പാലിച്ചുകൊണ്ടുള്ള ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ടും മണ്ഡലത്തിൽ വ്യാപകമായിട്ട് തന്നെയും പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തൃക്കാക്കര മണ്ഡലത്തിൽ ഇന്ന് വൈകുന്നേരം പലയിടങ്ങളിലായിട്ട് തന്നെ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം. എന്താണ് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? ഇത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രീ പി.ടി. തോമസിന് ധാർമ്മികമായും നിയമപരമായും തുടരാൻ അവകാശമില്ല എന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കള്ളപ്പണത്തിന്റെ ദള്ളാളായി ഒരു കോൺഗ്രസ് നേതാവ് ഒരു MLA മാറുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന് തന്നെ അപമാനമാണ്, കോൺഗ്രസിന് മാത്രമല്ല. അതുകൊണ്ട് ധാർമ്മികമായും നിയമപരമായും അവകാശമില്ലാത്തൊരു ജനപ്രതിനിധിയായി അംഗീകരിക്കണമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യം. ഈ ധാർമ്മികതയുണ്ടെങ്കിൽ, അദ്ദേഹം പലവട്ടം ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുന്ന ആദരണീയനായ നേതാവാണ്, ആ ധാർമ്മികതയിൽ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ധാർമ്മികത എന്ന വാക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ട് എങ്കിൽ ഈ കള്ളപ്പണ ഇടപാടിൽ അദ്ദേഹം സമ്പൂർണമായും കുറ്റക്കാരനാണെന്ന് പൊതുസമൂഹം അംഗീകരിക്കുന്ന ഘട്ടത്തിൽ മാറി നിൽക്കുകയാണ് വേണ്ടത് എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം. തീർച്ചയായും ഇന്ന് വൈകിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൊച്ചി നഗരസഭാ അതിർത്തിയിലുള്ള ബൂത്ത് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഈ സമരം വ്യാപിക്കുകയാണ്. ഉജ്ജ്വലമായ യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാവും, ബഹുജന പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. സഞ്ജിത്താണ് സംസാരിച്ച CPI നേതാവാണ്. CPI നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വൈകിട്ട് LDF-ന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിലും നഗരത്തിൽ പൊതുവിലും പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് ഈ വിഷയം ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി VC നിയമനത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണങ്ങളെ രൂക്ഷമായി വിമർശിച്ച CPI മുഖപത്രം ജനയുഗം. ശ്രീനാരായണ ഗുരുവിന് നവോത്ഥാന കേരളത്തിലുള്ള സ്ഥാനം തർക്കത്തിലേക്ക് വലിച്ചഴിക്കാനുള്ളതല്ല, സംഘപരിവാറിന്റെ ഗൂഢ ലക്ഷ്യത്തിന് വെള്ളവും വളവും കൊടുക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഇടുങ്ങിയ മനസ്സിനെ പുച്ഛിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് എഡിറ്റോറിയൽ വിമർശിക്കുന്നു. വർഗീയ വിഷം പകർന്നാടുന്ന BJP-യുടെ സംസ്ഥാന നേതാവോ സംഘപരിവാർ ചിന്താഗതി പ്രചരിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവോ വിമർശിക്കുന്നതിലെ ആ അർത്ഥത്തിൽ കാണും. എന്നാൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി അവരുടെ നിലവാരത്തിലേക്ക് തരം താഴ്ന്നത് അപമാനമാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസ് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കവേ 1ാം പ്രതി ശ്രീരാം വെങ്കിട്ടരാമൻ ഹാജരാവാത്തതിനെ തുടർന്ന് ഇന്ന് ഹാജരാവാൻ കോടതി ഉത്തരവിട്ടിരുന്നു. കേസ് 2ാം പ്രതി വഫ ഫിറോസിന് നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. പലതവണ കേസ് വിളിച്ചിട്ടും ശ്രീരാം ഹാജരാകാഞ്ഞതിനെ തുടർന്ന് കുറ്റപത്രം ഇതുവരെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും